കോവിഡ് ടിപ്സ്. കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രാജാറാം കെ കെ സംസാരിക്കുന്നു. കോവിഡ് രോഗലക്ഷണങ്ങൾ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെ കാണുന്നുള്ളൂ. പലപ്പോഴും ചെറിയ പനി, കൂടെ തലവേദന, ക്ഷീണം, രുചിക്കുറവ്, തൊണ്ടവേദന, ഇത്രയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഇതിൽ അധികം പേർക്കും തൊണ്ടവേദന ഉള്ളവർ കാണാറുണ്ട്. അപ്പോൾ സാധാരണ തൊണ്ടവേദനയിൽ നിന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, കോവിഡിൽ പ്രത്യേകമായിട്ടൊരു കാണുന്ന ലക്ഷണം നമ്മൾക്ക് മണങ്ങൾ അറിയാനുള്ള കഴിവ് കുറയുക എന്നുള്ളതാണ്. കാപ്പിയുടെ മണം മുഴുവനായിട്ട് അറിയുന്നില്ല, അല്ലെ രണ്ട് സെൻറ്റ് എടുത്തിട്ട് അത് മൂക്കിനെടുത്ത് നോക്കിയിട്ട് ഇതേത് എന്താ മണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതായി പോവുക. ഇങ്ങനത്തെ ലക്ഷണം കോവിഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മണം ശരിക്കറിഞ്ഞില്ലെങ്കിൽ നമുക്ക് രുചിയും ശരിക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രുചിക്കുറവും കാണുന്നുണ്ട്. ഡെങ്കുപ്പനിയിലും സാധാരണ വൈറൽ പനികളിലൊക്കെ ഇതുണ്ടാവും. പക്ഷെ പരിഭ്രമിക്കേണ്ട, ഇത്തരക്കാരൊന്ന് ഡോക്ടറെ കണ്ടിട്ട് കോവിഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ രോഗിയിൽ നിന്ന് നേരിട്ട് മാത്രമേ പകരൂ എന്നില്ല. ഉദാഹരണത്തിന് ഒരു ജനൽ കമ്പികൾ നോക്കിയിട്ട് രോഗി ചുമക്കുന്നു, അല്ലെങ്കിൽ ജനൽ കമ്പികളിലേക്ക് തുമ്മുന്നു. ഈ സമയത്ത് തീർച്ചയായിട്ടും എയറോസോളുകൾ ഈ ജനൽ കമ്പികളിലൊക്കെ പറ്റിക്കിടക്കും. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലൗസൊന്നും ഇടാത്ത കൈകൊണ്ട് ഈ ജനൽ കമ്പികൾ തൊടുകയും അതിനുശേഷം ആ കൈ നമ്മുടെ മൂക്കിലോ വായിലോ കണ്ണിലോ കൊണ്ടുപോവുകയോ ചെയ്യുമ്പോഴാണ്. നമ്മൾ മാസ്ക് കിട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തൊടുന്നത് മാസ്ക് ആയിരിക്കും. ഈ രോഗമാണെങ്കിൽ നമ്മൾ വായിലേക്കെത്താനോ മൂക്കിലെത്താനോ സാധ്യതയില്ല, കണ്ണിലെത്താനേ ചെറിയ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ തൊട്ടതിന് ശേഷം ഉടനെ സോപ്പ് കൊണ്ട് കൈ കഴുകുകയാണെങ്കിൽ, സോപ്പ് കൈയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കൈ കഴുകേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് സോപ്പ് പത കയ്യിലെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ കൈ കഴുകുക. അതോടെ രോഗാണു ചത്തുപോകും. പിന്നീട് നമ്മൾ കൈകൊണ്ട് മൂക്കോ വായോ കണ്ണോ ഒക്കെ തൊട്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഐസൊലേഷൻ വാർഡുകളിലും നമ്മൾ രോഗി ഇടയ്ക്കിടെ തൊടാനിടയുള്ള ജനൽ കമ്പികൾ അതുപോലത്തെ ഭാഗങ്ങൾ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ 1% വീര്യമുള്ള ബ്ലീച്ച് ലൈനം കൊണ്ട് തുടക്കുന്നുണ്ട്. ആദ്യം രോഗിയെ സ്വീകരിക്കുന്ന സ്ഥലത്ത് തന്നെ രോഗി വിദേശ യാത്ര കഴിഞ്ഞ് വന്ന ആളാണോ, വിദേശ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ 14 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കേണ്ടോ, അതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല. കൂടാതെ പനിയുണ്ടോ, മൂക്കൊലിപ്പ്, ചുമ, എന്നീ ലക്ഷണങ്ങളുണ്ടോ, മണം അറിയായികയുണ്ടോ, തൊണ്ടവേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതല്ല. അപ്പം നിരന്തരമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഇരിക്കുകയാണെങ്കിൽ ഒരു നോൺ മെഡിക്കൽ പേഴ്സണ് പോലും, അതായത് ഡോക്ടറോ സ്റ്റാഫ് നേഴ്സോ അല്ലാത്തൊരു ഒരാൾക്ക് തന്നെ കോവിഡിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത്തരക്കാരെ മറ്റ് രോഗികളുമായിട്ട് ഇടപഴകാൻ അനുവദിക്കാതെ പ്രത്യേക വഴിയിലൂടെ കോവിഡ് OP യിലേക്ക് അയച്ച് സ്രവം പരിശോധനയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്. കൂടാതെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത കോവിഡ് രോഗികൾ, കോവിഡ് രോഗബാധിതർ എല്ലാ ആൾക്കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ഏതൊരാളും മറ്റൊരാളിൽ നിന്ന് ഒരു 1.5 മീറ്റർ അകലത്ത് നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ കണികകൾ, ഈ എയറോസോൾസ് നമ്മുടെ മൂക്കിലോ വായിലോ തട്ടാതിരിക്കാനാണ് 1.5 മീറ്റർ അകലത്ത് നിൽക്കുന്നത്. ഒരു കണികകളും 1.5 മീറ്റർ കടന്ന് നമ്മുടെ മൂക്കിലെത്തില്ല. കൂടാതെ എല്ലാ സമയത്തും മാസ്ക് ധരിക്കുക. നമ്മളാണ് രോഗവാഹകൻ എങ്കിൽ നമ്മുടെ ചുമ മാസ്കിൽ അമരും, അവിടെ അവസാനിക്കും. മറ്റൊരാളാണ് 1.5 മീറ്ററിനുള്ളിൽ ചുമക്കുന്നതെങ്കിൽ അയാളുടെ ചുമയും അയാളുടെ മാസ്കിൽ അവസാനിക്കും. ഇനി ഏതെങ്കിലും ആൾ മാസ്ക് ധരിക്കുന്നില്ലെങ്കിൽ മറ്റേയാളെ മാസ്കിന് പുറംഭാഗത്ത് ഈ രോഗാണുക്കൾ നിന്നോളും. അപ്പോൾ ഈ കാരണം കൊണ്ട് മാസ്ക് ധരിക്കുന്നവർ ഇടയ്ക്കിടെ അതിന് പുറംഭാഗം തൊട്ടുകൊണ്ടിരിക്കരുത്. അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുറുക്കം കൂട്ടാനോ അല്ലെങ്കിൽ വെളിച്ച് കയറ്റാനൊക്കെ മാസ്കിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ടാണ് വെളിച്ച് കയറ്റേണ്ടത്. മുൻഭാഗം കഴിയുന്ന തുടരുത്. 4 മണിക്കൂർ കഴിഞ്ഞ മാസ്ക് ഒഴിവാക്കണം. തുണി മാസ്കാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി പിന്നെ കൈ കഴുകണം. ഉപയോഗിച്ച് കളയാവുന്ന മാസ്കാണെങ്കിൽ അത് കടലാസിൽ ചുറ്റിവെച്ച് കത്തിച്ച് കളയണം. പിന്നെ തൽക്കാലം കളയാൻ സൗകര്യമില്ല, ബസ്സിലുള്ളപ്പോഴാണ് മാസ്ക് മാറ്റേണ്ടി വന്നത് എങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ വെക്കുക. വീട്ടിലെത്തിന് ശേഷം ഒന്നുകിൽ പ്ലാസ്റ്റിക് ബാഗ് അടക്കം കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ബാഗിൽ നിന്ന് മാസ്ക് എടുത്ത് കത്തിച്ച് കളഞ്ഞ ശേഷം കയ്യും ഈ പ്ലാസ്റ്റിക് ഉറയും സോപ്പിട്ട് 20 മിനിറ്റ് എങ്കിലും സോപ്പ് പത നിൽക്കുന്ന വിധത്തിൽ കഴുകിയെടുക്കുകയും ചെയ്യും. ചില ആശുപത്രികൾ മുഴുവനായിട്ടും കോവിഡ് രോഗികൾക്കായിട്ട് മാറ്റിവെച്ചപ്പോൾ ആ നാട്ടിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാറ്റിവെക്കാൻ പറ്റാത്ത പ്രസവങ്ങൾ, എല്ലുപൊട്ടൽ പോലുള്ള അടിയന്തര കാര്യങ്ങൾ, ഇതൊക്കെ ചികിത്സിക്കാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾ ഒരുപാട് പണം ചിലവാക്കി ദൂരെ പോകേണ്ടി വന്നു. ഭക്ഷണം, മരുന്ന്, അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പല റിലീഫ് പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തകർ വീട്ടിലെത്തിച്ചെങ്കിലും
അവർക്ക് ചികിത്സ എത്തിക്കാൻ വേണ്ടി ശരിയായ ചികിത്സ എത്തിക്കാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തകർക്ക് അറ്റൊന്നും പറ്റിയിട്ടില്ല. കോവിഡ് രോഗികളില്ലാതെ സാധാരണ രോഗങ്ങൾ ചികിത്സിക്കുന്ന ആശുപത്രികളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞു. അതുകൊണ്ട് ഭാവിയിൽ എല്ലാ ആശുപത്രികളും കോവിഡ് രോഗവും നോൺ കോവിഡ് രോഗവും ഒരുമിച്ച് ചികിത്സിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ആശാസ്യം. ജീവകാരുണ്യ പ്രവർത്തകരും മറ്റ് സേവനം നൽകുന്ന മറ്റാൾക്കാരും ഫയർഫോഴ്സ് പോലീസ് പോലത്തെ ആളുകളും ഒരിക്കലും ശ്രദ്ധയില്ലാതെ സേവനം ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധിതരെ ശുശ്രൂഷിക്കാൻ മദർ തെരേസയും സംഘവും തയ്യാറായപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നത് എന്നുള്ള വ്യക്തമായ ധാരണയില്ലായിരുന്നു ആദ്യകാലത്ത്. ഇതുപോലത്തെ മുഴുവൻ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു രോഗികളെ ശുശ്രൂഷിച്ചത്. പിന്നീട് നേരിട്ടുള്ള സ്പർശനത്തിലൂടെ ഒന്നും പകരൂല എന്ന് മനസ്സിലായപ്പോഴാണ് ആ സമ്പ്രദായം അവർ മാറ്റിയത്. നമ്മളും ഇങ്ങനെ അനാവശ്യമായിട്ട് സാഹസം കാണിക്കേണ്ട ആവശ്യമില്ല. അമിതമായി പേടിക്കുകയും വേണ്ട. എല്ലാവരും മാസ്ക് ധരിച്ചിട്ടേ രോഗികളെ ശുശ്രൂഷിക്കേണ്ടുള്ളൂ. കൂടാതെ എത്ര അത്യാവശ്യമല്ലെങ്കിൽ 1.5 മീറ്റർ അടുത്തേക്ക് 1.5 മീറ്ററിനുള്ളിൽ അകത്തേക്ക് പോകേണ്ട. വിട്ടു തന്നെ തന്നെ സംസാരിക്കുക. അത്തരത്തിൽ സ്വയം സംരക്ഷണം വളരെ പ്രധാനമാണ്. ആരോഗ്യങ്ങളെ കുറച്ചുപേരും കുറേ ആരോഗ്യ പ്രവർത്തകരും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ രോഗികളെ നമുക്ക് ശുശ്രൂഷിക്കാനാവുള്ളൂ. ചുരുക്കി പറയട്ടെ, കോവിഡ് പകരാൻ സാധ്യത വളരെ കൂടുതലുള്ള രോഗമാണ്. എന്നാലോ മരിക്കാനുള്ള സാധ്യത വിദേശ രാജ്യങ്ങളിൽ തന്നെ 100-ൽ 3 പേർക്കാണ്. പലരും ഏറെ പ്രായമായവരും വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ രോഗം, നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹ രോഗം ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മരിക്കുന്നത് അധികം. ഗർഭിണികൾക്കും അല്പം അപകട സാധ്യത കൂടുതലുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ചെറിയ അപകട സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ സാധാരണക്കാരിൽ കോവിഡ് വരുന്നു പോകുന്നു, ലഘുവായ ലക്ഷണങ്ങൾ അവിടെ മാറിപ്പോകുന്നു, അപകടം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രായക്കാരും ഈ രോഗത്തിനെ വെറുതെ പിടിക്കേണ്ട ആവശ്യമില്ല, അമിതമായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. പ്രായമായവരും കുട്ടികളും ഗർഭിണികളും കൂടുതൽ കരുതലെടുക്കുക. ചെറുപ്പക്കാർ ഒരു സാധാരണ രീതിയിലുള്ള കരുതലുകളെടുക്കുക. സ്വന്തം ജീവനെ പറ്റി, അവനവന് രോഗം വരുന്നതിനെ പറ്റി അധികം ആലോചിക്കാതെ, എന്നാൽ എല്ലാ മതിയായ സുരക്ഷാ ഉപകരണങ്ങളോടും ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുക. അത്തരത്തിലാണ് പൊതുപ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിലെ മരണനിരക്ക് വിദേശ രാജ്യങ്ങളിലേക്കാളും വളരെ കുറവാണ്. ഈ ചൂടുകാലം കഴിയുന്നതുവരെയെങ്കിലും ഇതിൻ്റെ കാര്യമായ വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇതാ ഒരു ദുരന്തകാലം എന്നൊക്കെ എല്ലാവരും പറയുന്ന കേൾക്കാം. ദുരന്തകാലം എന്നല്ല, ഇതുപോലത്തെ ദുരന്തകാലങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, വർഗീയ സംഘടനകൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് തനിയെ വന്നതാണ്, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വന്നതല്ല, തനിയെ വന്നതാണ്. ഇതിനൊക്കെ നമ്മൾ നേരിടാൻ നമുക്ക് പറ്റും. ഇതുവരെ സംസാരിച്ചത് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രാജാറാം കെ.